ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ ബസ് ഇൻ്റർചേഞ്ചിൽ വേറെ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. പതിവ് പോലെ പ്രിയ ചേച്ചി വീണ്ടും ലേറ്റ് ആണ്, അപ്പൊ ചേച്ചിക്ക് വേണ്ടി കാത്തുകയാണ്. അവിടെ ഒരാൾ കൂടി ഉണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് പോകാൻ നോക്കുന്ന സ്ഥലം ന്യൂ ബ്രൈറ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതൊരു ബീച്ച് ഏരിയ ആണ്. അവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഇനി കാണാം. നമ്മളെ ബസ് വന്ന് ഇതിൽ തന്നെ ചേച്ചിയും ഉണ്ട്. അപ്പൊ ഇതിൽ തന്നെ കയറിയിട്ട് ഡയറക്റ്റ് നമ്മൾ ന്യൂ ബ്രൈറ്റണിലേക്ക് പോകുന്നത്. ന്യൂ ബ്രൈറ്റൺ ബസ് തന്നെ കേട്ടോ. ലേറ്റ് ആയി ചേച്ചി എത്തി. സ്ഥലമെത്തി. അയ്യോ, ഇനി എങ്ങോട്ടേക്കാണ് നടക്കേണ്ടതെന്ന് നമുക്കറിയില്ല. നമ്മളിവിടെ എല്ലാവരും ആദ്യമായിട്ടാണ്. എല്ലാവരും ഒരു ഹായ് പറയും. അങ്ങനെ ബീച്ച് എത്തി. നിങ്ങൾക്ക് കാണാൻ പറ്റുവാണെങ്കിൽ അവിടെ കുറെ കുന്നും അതിന്റെ ഇടയിൽ ഒരു ബീച്ച് അല്ല ഒരു കടല്. പിന്നെ അങ്ങോട്ട് എന്താ, അവിടെ എന്താണോ ഒരു പാലം. ന്യൂ ബ്രൈറ്റൺ പിയർ. നല്ല വ്യൂ. ആ കളർ, പക്ഷെ എനിക്ക് ഈ വീഡിയോയിൽ അത് കാണുന്നില്ല എന്ന് തോന്നുന്നു. ആക്ച്വലി കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ എനിക്ക് ഈ വീഡിയോയിൽ അത് കാണിക്കാൻ പറ്റുന്നില്ല. ആ കടലിന്റെ കളർ തന്നെ ആദ്യം ലൈറ്റ് ഗ്രീൻ, പിന്നെ ഡാർക്ക് ഗ്രീൻ, ബ്ലൂ, പിന്നെ ഡാർക്ക് ബ്ലൂ ആയിട്ട് ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട്. ഈ ഭംഗിയൊന്നും എനിക്ക് ഫോണിൽ കിട്ടുന്നില്ല എന്ന് ആലോചിക്കുമ്പോഴാ. ഇവിടെ ഫിഷിങ്ങും ഉണ്ട്, പക്ഷെ ഇവിടെ നിന്ന് ഇപ്പം ആരും ഫിഷ് ചെയ്യുന്നൊന്നും കാണുന്നില്ല. നമ്മളിവിടെ പിയറിൻ്റെ എന്തിലെത്താൻ പോകുന്നു. നമ്മുടെ ന്യൂ ഫ്രണ്ട് തമിഴ് പൊണ്ണ് രമ്യ. എന്താ ഉപ്പുള്ളത് കൊടുക്കില്ലേ? ഇത് ബേർഡ്സിന് കൊടുക്കാൻ വേണ്ടി പിസ്ത എടുത്ത് വെച്ചിട്ടുണ്ട്. കൊടുക്കുന്നൊന്ന് കാണിക്ക്. ബേർഡ്സിന് കൊടുക്കാൻ ഇവർ നിങ്ങൾ തന്നെ തിന്നല്ലേ? സ്കൈ കാണാൻ നല്ല രസമുണ്ട്. ചേച്ചി കുറച്ചുകൂടി താഴോട്ടിരിക്കണം. ഞാൻ ഒരാളെ ചേച്ചി എന്ന് വിളിക്കാറുള്ളു. ഇങ്ങനെ ഐസ്ക്രീം എത്രയുടോ ഇതിനൊക്കെ? $2. അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞ്. ഇന്നത്തെ വീഡിയോ കുറച്ച് ചെറുതായിരിക്കും, കാരണം ബീച്ചിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. നമ്മൾ സൺസെറ്റ് കാണണമെന്ന് വിചാരിച്ചു, പക്ഷേ ക്ലൗഡ്സ് കാരണം കാണാൻ പറ്റിയില്ല. ഇനി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ആരും ബൈ പറയാത്തേ.